അപ്പോൾ അതെ, നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബേക്കൽ ഫോർട്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തൊരു വിശാലമായ പാർക്കിംഗ് ഏരിയയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മളിതേ ആ ഭാഗത്ത് പോയി ടിക്കറ്റ് എടുത്തു. ഇപ്പോൾ നേരെ നമ്മൾ ഉള്ളിലോട്ട് പോവാണ്, കാഴ്ചകൾ നോക്കാം. നമ്മൾ കാസർഗോഡ് വന്നാൽ ബേക്കൽ ഫോർട്ട് കാണണം, കണ്ടിരിക്കണം എന്നാണല്ലോ. എന്താണെന്ന് നമുക്ക് പോയി നോക്കാം. ബാ, അപ്പോൾ അതെ, എൻട്രി ഫീ എന്ന് പറയുന്നത് 20 രൂപയാണ് അഡൾട്ട്സിന് കേട്ടോ. അപ്പം ഇത് നമ്മളകത്ത് കാണിക്കണം. ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. അങ്ങനെ വളരെ പ്രസിദ്ധമായ, ചരിത്രപ്രസിദ്ധമായ ബേക്കൽ ഫോർട്ടിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ തന്നെ ഇവിടുന്ന് ഈ ഭാഗത്തു നിന്നുള്ള കാഴ്ച എന്താണെന്ന് നോക്കാം. എല്ലാം ഒരു നല്ല ഹൈറ്റിലാണ്, അപ്പം മതിലൊക്കെ. അപ്പോൾ നമുക്ക് നമ്മുടെ ഹൈറ്റിൽ ഇങ്ങനെ എത്തി നോക്കിയാലും കാണാനൊന്നും പറ്റത്തില്ല. കണ്ടോ, ഇതാണ് ഇവിടുത്തെ നമ്മൾ റോഡ് പാർക്കിംഗ് ഏരിയയൊക്കെ കാണുന്ന ആ ഒരു വ്യൂ പോയിൻ്റ് വ്യൂ. ഇവിടെ നിന്നാണ് നമ്മുടെ നാഷണൽ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. അവിടെ എന്തോ തുരങ്കം പോലെയൊക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും കടൽ കാണുന്ന ഭാഗത്തേക്ക് പോവാം. അപ്പോൾ അതാ ഫസ്റ്റ് നമ്മുടെ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് കടലിൻ്റെ വ്യൂ ചെറുതായിട്ട് കിട്ടി തുടങ്ങി. കടലിൻ്റെ സൗണ്ടൊക്കെ കേൾക്കാൻ ഇവിടെ തിരയടിയുടെ. ഇനിയും ഒരുപാട് ദൂരം നടക്കാനുണ്ട്, നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണേ. നമ്മുടെ ഫ്രണ്ട്സ് ഇതാ പതുക്കെ അങ്ങോട്ട് നടന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ദൂരം നടക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അധികം സമയം കളയുന്നില്ല. പല സിനിമകളിലും കണ്ടിട്ടില്ലേ ഈ ഇവിടെ നിന്ന് നേരെ കടലിലേക്ക് പോകാൻ പോകുന്ന ഒരു എൻട്രൻസ്, അതാണ് കേട്ടോ ഇത്. പക്ഷേ ഇതെല്ലാം ലോക്ക് ചെയ്തിരിക്കുക. പണ്ടത്തെ ആർക്കിടെക്ചർ, അതിൻ്റെ ഗുണഗണങ്ങൾ. എന്തായാലും അങ്ങോട്ടേക്കാണ് നടക്കേണ്ടത്. പലരും ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് നടക്കുന്നവരുണ്ട് കേട്ടോ. നമ്മളെന്തായാലും ഇതുവഴി അങ്ങ് നടന്നുപോയി. സൺസെറ്റൊക്കെ എങ്ങനെയുണ്ട്? കിട്ടില്ല ടൈം ആകട്ടോ, വൈകുന്നേരങ്ങൾ തന്നെ വരുന്നതാണ് ബെസ്റ്റ് ടൈം. കടലിൻ്റെ ആ ഒരു ശാന്തമായ ആ ഒരു സൗണ്ടും കേൾക്കാം, നല്ല കാറ്റുമുണ്ട്, സൺസെറ്റും കാണാം. നിങ്ങൾക്ക് നമ്മുടെ ബേക്കൽ കോട്ട എന്നൊക്കെ പറയും, അല്ലെങ്കിൽ സിനിമാ പ്രേന്തന്മാർക്ക് എന്താണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്? നമ്മൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ആ ബോംബെയിലെ ആ ഒരു പാട്ടില്ലേ, ഉയരേ, ആ പാട്ടിലെ സീൻസൊക്കെയാണ് നമ്മൾക്ക് ഓർമ്മ വരുന്നത്. അതിൽ ഈ ഒരു ബേക്കൽ ഫോർട്ട് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്ത് അവരെടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വേറെയും പല സിനിമകളിലും ഉണ്ട്. അപ്പോൾ അതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, അത് നിങ്ങളുടെ അടുത്തൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് ആ ഒരു ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കേട്ടോ, സൺസെറ്റ് കാണാം. അപ്പോൾ അതെ, നമ്മുടെ മനീഷക്ക ഒരാള നമ്മുടെ അരവിന്ദ് സ്വാമീനെ അന്വേഷിച്ച് ഓടുന്ന ഭാഗങ്ങളൊക്കെയാണിത്. പല ഭാഗങ്ങളും ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതെ, ഇവിടെയൊക്കെ ഇവിടെയൊക്കെ വന്ന് നിൽക്കുന്നതൊക്കെ ആ പാട്ടുകളുണ്ട്. കിട്ടില്ലം സ്പോട്ടാണ്. യെസ്, നമ്മുടെ കേരളത്തിൽ വിസിറ്റ് ചെയ്യപ്പെടേണ്ട, അറ്റ്ലീസ്റ്റ് വൺസ് വിസിറ്റ് ചെയ്യപ്പെടേണ്ട സ്ഥലങ്ങളിലൊന്നാണ് നമ്മുടെ ബേക്കൽ ഫോർട്ട്. ഇതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ ഞാനിങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നിങ്ങൾ തന്നെ നോക്കിക്കോളൂ. ആക്ച്വലി അങ്ങനെ ഒരു ആ ഒരു മൂഡിലല്ല ഞങ്ങൾ വന്നത്. ഡെഫിനറ്റ്ലി ഇതിൻ്റെ ഹിസ്റ്ററിയൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മുടെ ടിപ്പു സുൽത്താനൊക്കെ ഒരു ആയുധപുരയായിട്ടൊക്കെ ഇതിന് ഉപയോഗിച്ചിട്ടുണ്ട്, അങ്ങനെ പല കാര്യങ്ങളും. പക്ഷേ അത് അല്ലാണ്ട് നമ്മൾ ആ ഹിസ്റ്ററിയൊക്കെ മാറ്റി വെച്ചാൽ തന്നെ ഇതൊരു എന്താ പറയുക, ഒരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടാണ്. നമ്മുടെ എന്താ പറയുക, ഒരു വല്ലാത്ത ഫീലാണ് കേട്ടോ ഇവിടെ വരുമ്പോൾ. അതെ, ആ ഒരു ഭാഗം കണ്ടോ, കടലിലേക്ക് തള്ളി നിൽക്കുന്ന ആ ഒരു കോട്ടയുടെ ഭാഗം, അത് ആക്ച്വലി നമ്മുടെ ആ ഇതേ പാട്ടിലൊക്കെ കാണിക്കുന്നത് കേട്ടോ, ബോംബെ സിനിമയിൽ. അപ്പോൾ അതൊക്കെ ഓർമ്മ വരും നമുക്ക് ഈ ഭാഗത്ത് വരുമ്പോൾ. ഇതാണ് ആ ഒരു ഭാഗം കേട്ടോ. നമുക്ക് നമ്മൾ അതുവഴി ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുവഴി വരാൻ പറ്റും. നമ്മളെന്തായാലും അങ്ങോട്ട് നടന്ന് നോക്കുകയാണേ. അത് ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇതാണ് കേട്ടോ നമ്മൾ സിനിമയിലൊക്കെ കാണിക്കുന്ന ഒരു പോയിന്റ്, നമ്മളവിടെ എത്തിയിരിക്കുകയാണ്. ജസ്റ്റ് ക്ലോസിങ് ടൈമാണേ. ഇത് അവിടെ നിന്ന് എടുത്തോ. ഇതാണ് ആ ഒരു സൺസെറ്റ് പോയിന്റ്. ഇവിടെ നിന്നാണ് അവർ നമ്മുടെ അരവിന്ദ് സ്വാമി അവിടെ നിൽക്കുന്ന ആ മുകളിൽ നിൽക്കുന്നതും ഇതാ ഭാഗത്ത് നിൽക്കുന്നതൊക്കെ ഉള്ള ഒരു ഷോട്ട്സ് ഇവിടെ നിന്നാണ്. എന്തായാലും നമുക്ക് ആക്ച്വലി ക്ലോസിങ് ടൈമായി, അതുകൊണ്ടാണ് അവർ വിസിൽ അടിക്കുന്നത്. നമുക്ക് എന്തായാലും തിരിച്ചു പോകണം.
നമ്മുടെ ആ ഒരു സിനിമയിലൊക്കെ ഉള്ള ഒരു വ്യൂ പോയിന്റ് ഇല്ല. അതായത് ബീച്ച് സൈഡിലുള്ള ആ ഒരു സൺസെറ്റ് പോയിന്റിൽ പോകുന്ന പാറക്കൂട്ടങ്ങളുടെ അടുത്തൊക്കെ പോകുന്ന ഭാഗം ഇതാണ് കേട്ടോ. അതിങ്ങനെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ വായിച്ചിട്ടാണ് അങ്ങോട്ട് പോകാൻ. ഇതുവഴി പോയാൽ നമുക്ക് പെട്ടെന്ന് തിരിച്ച് എൻട്രൻസ് അല്ലെങ്കിൽ എക്സിറ്റ് ഭാഗത്തേക്ക് എത്താം. ഇത് കുറച്ചുകൂടെ നമുക്ക് നടന്ന് ആ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ കണ്ട് സൺസെറ്റൊക്കെ ആസ്വദിച്ച് വേണമെങ്കിൽ കുറച്ചുകൂടെ നടക്കാം. അപ്പം അതെ, നമ്മൾ കറങ്ങി തിരിച്ച് എൻട്രൻസിൻ്റെ ഭാഗത്തെത്തി. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ നമുക്കിതാ ഇത് മിസ്സാകാതെ പോകരുത്. ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗമാണ് ഈ ഫോർട്ടിൻ്റെ. ദേ അവിടെ ഒരു മയിലിടാ, കണ്ടാ ദേ ഒരു മയിൽ കളർ. അതെ, അങ്ങോട്ടാണ് പോകുന്നത്. ദേ അവിടെ ഒരു മയിൽ കണ്ടോ, കണ്ടോ ദേ അവിടെ ഒരു മയിൽ ഇങ്ങനെ നടക്കുന്നു. എന്തായാലും ഇങ്ങോട്ടേക്കാണ് നമുക്ക് പോകേണ്ടത്. അതിൻ്റെ മുകളിൽ പോയിട്ട് നമുക്ക് മുകളിൽ നിന്നുള്ള വ്യൂ എന്താ നോക്കാം. നല്ല ബ്യൂട്ടിഫുൾ സീനറി. അങ്ങനെ ദേ നമ്മൾ മുകളിലേക്ക് നടക്കുകയാണ്. എന്താണ് മുകളിൽ നിന്നുള്ള വ്യൂ എന്നറിയാതെ ആ ഒരു സ്പിരിറ്റിൽ നമ്മൾ നടക്കുകയാണ്. കിട്ടിലം വ്യൂ, കിട്ടിലം വ്യൂ. ദേ ലാസ്റ്റ് മിനിറ്റ്സ് ആണ്. നമ്മുടെ ചേട്ടൻ നമുക്ക് അലോ ചെയ്തു കയറാനായിട്ട്. ഇവിടുത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ ഭാഗം ദേ അവിടെയാണ്. ആ സൈഡിലാണ് ബീച്ച്. സൺസെറ്റ് കഴിഞ്ഞു അമ്മേ. ദേ ആ ഭാഗത്തൂടെയൊക്കെയാണ് നമ്മൾ പോയത്. അത് എൻട്രൻസ് കണ്ടോ, അവിടെയാണ് നമ്മൾ ബീച്ചിൽ ഇറങ്ങിയത്. നമ്മുടെ പാർക്കിംഗ് ഏരിയ. അങ്ങനെ മൊത്തം ഒരു നല്ല 360 ഡിഗ്രി വ്യൂ കിട്ടും. ഈ ഭാഗത്തും ബീച്ച്. അതൊക്കെയാണ് നമ്മൾ വന്ന വഴി. ആ താഴത്തോട്ടൊന്നും നമ്മൾ ഇറങ്ങിയില്ല. താല്പര്യമുള്ളവർക്ക് അങ്ങനെയൊക്കെ ഇറങ്ങാം. കണ്ടോ, അതവിടെ ഒരു ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പോലെ ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ജയൻ വീലൊക്കെ ഇറങ്ങുന്നുണ്ട്. മീൻപിടുത്തക്കാരൊക്കെ ഉണ്ട് അവിടെ. പക്ഷെ നമ്മളങ്ങോട്ട് പോയില്ല.